ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് സീരീസ് വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം വളരെ വളരെ എന്താ പറയുക, വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് അത് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം കമൻറ്റ് ബോക്സിൽ വരുന്ന കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. പിന്നെ വട്ടയപ്പത്തിനുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് എല്ലാവരും പറഞ്ഞപ്പോൾ അത് ഞാൻ ക്ലാരിഫൈ ചെയ്ത് തന്നു. അപ്പോൾ എന്തായാലും ആപ്പം എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അപ്പം എന്ന് പറയുന്ന പലഹാരം, അപ്പോൾ പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്താണ്. അതിന് നല്ലൊരു എന്താ പറയുക, എല്ലാവരും ഭയങ്കരമായിട്ട് സ്വീകരിച്ചൊരു കാര്യമാണ്. അത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കും, അത് നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും. പക്ഷേ ഒരുപാട് പേരന്ന് പറഞ്ഞായിരുന്നു, ഇതിപ്പം അരി പൊടിയിൽ പിന്നെ പച്ച മാവാണ്, അതായത് വറുക്കാത്ത പാലപ്പത്തിൻ്റെ പൊടിയും അതിൻ്റെ കൂടെ കപ്പി കാച്ചിയൊക്കെ ചേർത്തല്ലേ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ചുകൂടി ഈസി മെത്തേഡ് എന്താണ് പാലപ്പൊട്ടാക്കാന്ന് ചോദിച്ചിരുന്നു. മാത്രമല്ല ഒരുപാട് പേര് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് അരച്ചൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ മെത്തേഡ്സ് പലതരമുണ്ട്, പലർക്കും പലതാണ് നന്നായിട്ട് തോന്നുന്നത്. അപ്പോൾ അരിപ്പൊടിയിൽ ചെയ്യുന്ന ഇഷ്ടപ്പെടുന്നവരുണ്ട്, പിന്നെ വറുത്ത അരിപ്പൊടിയിലും വേണമെങ്കിൽ പാലപ്പം തയ്യാറാക്കാം, നല്ല സോഫ്റ്റായിട്ട് തന്നെ. അപ്പോൾ ഓരോന്നിനും ഓരോ രീതിയുണ്ടല്ലോ. അപ്പോൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന അരിപ്പൊടിയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണമാണെങ്കിൽ അത് പച്ചമാവല്ലല്ലോ, അത് വറുത്തതല്ലേ. അപ്പോൾ അതുകൊണ്ടും നമുക്ക് പാലപ്പം തയ്യാറാക്കാം. പിന്നെ വേറെ രീതി എന്ന് പറയുന്നത് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് അരയ്ക്കുന്ന, അതെല്ലാവർക്കും ഭയങ്കര ഈസി ആയിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. പിന്നെ പാലപ്പം വെള്ളയപ്പം എന്നുള്ളൊരു ഡിഫറൻസിയേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ, പാലപ്പം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ലേസ് പോലെ ചുറ്റും വരുന്നതാണ് പാലപ്പം, നമ്മളിങ്ങനെ പരത്തിയെടുക്കുന്നത്. വെള്ളയപ്പം സാധാരണയായിട്ട് ചെയ്യുന്നത് നമ്മൾ തട്ടുദോശയൊക്കെ ചെയ്യുന്ന പോലെ മാവ് ഇത്രയും ലൂസാക്കാണ്ട് കുറച്ചുകൂടി കട്ടിയിൽ, അതായത് വെള്ളമോ തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ കട്ടിയിൽ വെച്ചിട്ട് കലക്കി എടുത്തിട്ട് ദോശക്കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ കോരി, ഒരു തവി കോരി ഒഴിച്ചിട്ട് അതിലിങ്ങനെ ബബിൾസ് പോലെയൊക്കെ വരും, ഓട്ടാ പോലെ, നമ്മുടെ ഈ പാൻ കേക്കൊക്കെ ചെയ്യുന്ന പോലെ. എന്നിട്ട് ഒരു പാത്രം വെച്ച് അടച്ച് വൺ സൈഡ് മാത്രം വേവിച്ചിട്ട് ഇതുപോലെ തന്നെയാണ് വട്ടം ഇങ്ങനെ തിരിച്ചിടില്ല, ആ രീതി ചെയ്യുന്നത് വെള്ളയപ്പം ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. പാലപ്പം എപ്പോഴും ഇങ്ങനെ ലേസ് പാറ്റേണാണ് വരുന്നത്. അപ്പോൾ പച്ചരി വെള്ളത്തിൽ കുതിർത്ത് ഉണ്ടാക്കുന്ന പാലപ്പം വളരെ ഈസിയാണ്. അത് ഉണ്ടാക്കി കാണിക്കണമെന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു. അത് തന്നെ പല മെത്തേഡ്സ് ഉണ്ട്, പല രീതിയുണ്ട്, പലരും പല രീതി ചെയ്യും. ചില ആൾക്കാർ പച്ചരി വെള്ളത്തിൽ കുതിർത്ത് അതിൻ്റെ കൂടെ വേവിച്ച പച്ചരി ചോറോ അല്ലെങ്കിൽ ഡൊപ്പിയരി ചോറോ ചേർത്ത് അരച്ച് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാ ചെറുകിയതും കൂടി അരച്ചിട്ട് കലക്കി വയ്ക്കും. എന്നിട്ട് ചിലപ്പോൾ ഈസ്റ്റോട് കൂടി കലക്കി വയ്ക്കുന്നവരുണ്ടാവും. ചിലർ ഈസ്റ്റ് ഇല്ലാണ്ട് പകരം തേങ്ങാവെള്ളം, തേങ്ങാവെള്ളം അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളത്തിൽ ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒരു 7-8 മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ 10 മണിക്കൂർ മുന്നേ കലക്കി വയ്ക്കും. അപ്പോൾ അത് ഇച്ചിരി ഒന്ന് പുളിച്ചിരിക്കും, അതൊഴിച്ച് കലക്കി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ടാകാം. അത് കഴിഞ്ഞിട്ട് അത് കലക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ നല്ല പൊതിയിരിക്കും. അങ്ങനെ ഈസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം. ചിലരാണെങ്കിൽ ഇങ്ങനെ കലക്കി വെച്ചിട്ട് വേറെ ഒന്നും ചെയ്യില്ല, നന്നായിട്ട് അരച്ച് കലക്കി വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് സോഡാപ്പൊടി, ഒരു നുള്ള ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കലക്കി ഉണ്ടാക്കും. അങ്ങനെയും സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും, അത് വിത്തൗട്ട് ഈസ്റ്റാണ്. ഇങ്ങനെ പല രീതിയിലാണ് ഈ പച്ചരി വെള്ളത്തിൽ കുതിർത്ത് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ചിലരാണെങ്കിൽ വെറുതെ ചോറും ഇതും എന്താ പറയുക, അരിയും കുതിർത്ത അരിയും എല്ലാം കൂടി അരച്ച് വെച്ചിട്ട് പഞ്ചസാരയും കൂടി അരച്ച് രാവിലെ തേങ്ങാപ്പാൽ ചേർത്ത് കലക്കി കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് ഉണ്ടാക്കും, അങ്ങനെയും ചെയ്യും. അപ്പം ഞാൻ എന്തായാലും വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. എൻ്റെ മെത്തേഡ് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് അരച്ച് പാലപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് 2 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാവ് ഞാൻ അരച്ച് പൊങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്, അത് നല്ല പൊങ്ങിയിരിക്കുവാണ്, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ മെത്തേഡ് കാണണ്ടേ എങ്ങനെയാണ് അരച്ചെടുക്കുന്നത്, അതിനാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യം പച്ചരി വെള്ളത്തിൽ കുതിർത്തതും അതിനോടൊപ്പം ഇപ്പോൾ മിക്സിയിലേക്ക് ഇതെല്ലാം മാറ്റാം. അതിനോടൊപ്പം 2-3 കാര്യങ്ങൾ ചോറ് വേവിച്ച്, അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഡൊപ്പിയരി ചോറ് വേവിച്ചാണ്. ഡൊപ്പിയരി എന്ന് പറയുന്നത് ഇഡലി അരി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നു എന്തായി ഡൊപ്പിയരി ഡൊപ്പിയരി. ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രം സൈഡിലൊക്കെയാണ് ഈ ഡൊപ്പിയരി എന്ന് പറയുന്നത്. ഇഡലി ഉണ്ടാക്കാൻ വാങ്ങുന്ന ഏതരിയാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ പച്ചരി ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിനാണ് കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വൈറ്റ് റൈസ് ഉണ്ടല്ലോ, അതായാലും മതി. പൊന്നിയരി ആണെങ്കിലും കുഴപ്പമില്ല, ചോറുണ്ട് വൈറ്റ് റൈസ് അത്രയേ ഉള്ളൂ, വെള്ള നിറത്തിലെ ചോറ്. ചമ്പാവരിയുടെ കളറാണെങ്കിൽ നമ്മുടെ അപ്പത്തിന് നല്ല വൈറ്റ് കളർ കിട്ടില്ലല്ലോ, അപ്പോൾ ഇത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഡൊപ്പി അരി ഈ ഭാഗത്തൊക്കെയാണ്, നിങ്ങൾ ഇഡ്ലി അരി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വാങ്ങുന്ന വൈറ്റ് റൈസ് വേവിച്ചത് അത്ര വിചാരിച്ചാൽ മതി. അപ്പോൾ അത് വേണം. പിന്നെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് അരയ്ക്കുന്നത്. തേങ്ങാപ്പാൽ തേങ്ങ അരച്ചല്ല ചെയ്യുന്നത്, തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പഞ്ചസാര, കുറച്ച് ഈസ്റ്റ്. ഞാൻ ഈസ്റ്റ് ഇട്ട് ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. നോക്കിയാലോ, ഓക്കെ, വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റാം. രണ്ട് കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർ, ഇതൊരു 4 മുതൽ 5 മണിക്കൂറെങ്കിലും മിനിമം കുതിരണം, എന്നാലേ നന്നായിട്ട് അരച്ചെടുക്കാൻ ഈസി ആയിരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെള്ളം വാലാൻ വെച്ചു. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഇത് ഏത് മിക്സിയാണ് വലിയ ജാറ്. അപ്പോൾ ഇത് ബട്ടർഫ്ലൈ ആണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് വലിയ ജാറാണ്, പക്ഷേ ഫസ്റ്റ് സ്പീഡിലാണ്, അതായത് ഓവർ സ്പീഡായിട്ട് അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഹെവി ലോഡാണെങ്കിലും നിന്ന് പോകും.
അപ്പോൾ ഫസ്റ്റ് സ്പീഡിൽ അരക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മളുടെ ഈ ഒരു വേവിച്ച ടോപ്പി അരി ചോറിലൊരു അരക്കപ്പ്, ഓക്കെ ചോറ് കൂടണ്ട, കറക്റ്റ് അരക്കപ്പ് ചോറും കൂടി ചേർത്ത് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം, അതും വളരെ പ്രധാനമായി സാധാരണ വെള്ളം, തേങ്ങാവെള്ളം ചേർത്താലും നല്ലതാട്ടോ. അരക്കപ്പ് വെള്ളം, പിന്നെ വേണ്ടത് പഞ്ചസാര. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എനിക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണ്. എന്തായാലും ഒരു 2 ടേബിൾ സ്പൂൺ വേണ്ടി വരും, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരെ ആകാം. ചെയ്തപ്പോൾ 2 ടേബിൾ സ്പൂൺ. ഇനി ഒരു അരക്കപ്പ് തേങ്ങാപ്പാലും കൂടി എടുത്ത് വയ്ക്കാം. ഇതും കൂടി ചേർത്തിട്ടാണ് അരക്കേണ്ടത്. ഇരിക്കട്ടെ. ആദ്യത്തെ ഒരു ബീറ്റിംഗ് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാല് ചേർക്കാം. ഇപ്പം ഞാനൊന്ന് മിക്സി പോസ് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ഇച്ചിരി കട്ടിയായിട്ടിരിക്കുകയാണല്ലോ, ഇനി ഇത് കുറച്ചുകൂടി കട്ടിയാകും. ഈ ഒരു സമയത്താണ് നമ്മൾ തേങ്ങാപ്പാൽ 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ക്ലിയർ ആയല്ലോ അല്ലേ, ഞാൻ എന്തൊക്കെയാണ് ചേർത്തതെന്ന്. ഇനി ഇതിൽ ഉപ്പ് മാത്രമേ ചേർക്കാനുള്ളൂ, പ്ലസ് ഈസ്റ്റ് 2 ടേബിൾ സ്പൂൺ. ഈസ്റ്റ് നമുക്കൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കേണ്ടത്. ഈസ്റ്റ് 1/4 ടീസ്പൂൺ, ഇതുപോലെ അര, അതിൻ്റെ കൂടെ 1/4 ടീസ്പൂണും കൂടി ഇടാം. അപ്പോൾ 1/4 ആകുമല്ലോ. ഞാൻ ബേക്കിംഗ് പൗഡറിൻ്റെ ടിന്നിലാണ് ഈസ്റ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്, ഒഴിഞ്ഞ ടിന്നിൽ. തെറ്റിദ്ധരിക്കേണ്ട, ഇത് ബേക്കിംഗ് പൗഡറല്ല, ഇതിനകത്ത് ഈസ്റ്റാണ്. അപ്പോൾ ഈസ്റ്റ് ചേർക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഈസ്റ്റ് വേണ്ടാത്ത ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ തേങ്ങാവെള്ളം അല്ലെങ്കിൽ കരിക്കൻ വെള്ളം 1/4 കപ്പ് എടുത്തിട്ട് അതിൽ ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ പഞ്ചസാര ഇട്ട് കലക്കി ഒരു 10 മണിക്കൂർ മുന്നേ സൂക്ഷിച്ച് വയ്ക്കുക, അടച്ചു വയ്ക്കുക. അപ്പോൾ അത് കുറച്ചൊന്ന് ഫെർമെൻ്റ് ആയിരിക്കും, അത് ഇതിനകത്തേക്ക് ഒഴിച്ചാൽ മതി. ഇനി നമുക്കൊരു ലാസ്റ്റ് കാര്യം, ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ചിലരൊക്കെ ആണെങ്കിൽ രാവിലെ ഉണ്ടാക്കുന്നതിന് മുന്നെയാണ് ഉപ്പിടുന്നത്, പക്ഷെ ഞാൻ അരച്ച് വയ്ക്കുമ്പോഴേ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വയ്ക്കും, ആവശ്യത്തിനുള്ള ഉപ്പ്. വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഫൈൻ ആക്കി എടുക്കുക, ഫൈൻ പേസ്റ്റ്. ഓക്കെ, ഇപ്പം നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടാവും, അതേ നോക്കട്ടെ. യെസ്, ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി വാട്ടർ ആയിട്ട് തോന്നുന്നില്ലേ, വെള്ളം കൊല്ലിരിക്കുന്നു, കുഴപ്പമില്ല, ഇത് കറക്റ്റാണ്. രാവിലെ ആകുമ്പോൾ പാകത്തിന് കട്ടിയുണ്ടാവും ഫെർമെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ. ഇനി എന്താ, നത്തിങ് എൽസ്, തീർന്നു പണി. ഒരു പാത്രം എടുക്കുന്നു, അതായത് പൊങ്ങാനായിട്ട് സ്ഥലം ആവശ്യം പോലെ കൊടുക്കണം. ഒഴിച്ചു വയ്ക്കുന്നു. ഇതാണ് കൺസിസ്റ്റൻസി, കണ്ടല്ലോ, അരച്ചെടുക്കുമ്പോഴുള്ള കൺസിസ്റ്റൻസി ഇതാണ്. അപ്പം നമ്മൾ മാവ് അരച്ചു, ഇനി ഞാനൊന്ന് മിക്സി കഴുകി വയ്ക്കട്ടെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്നേരം അന്നേരം തന്നെ ചെയ്യണം, അല്ലെങ്കിൽ മാവ് ഇരുന്ന് കട്ടിയാകും. മിക്സി കഴുകാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്താ പറയുക, ഇങ്ങനെയൊക്കെ അരച്ചെല്ലാം കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം. അപ്പോൾ മിക്സി കഴുകാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്താ പറയുക, ഇതിൻ്റെ ഒരു 1/2 വേ കുറച്ച് വെള്ളം നിറയ്ക്കുക, എന്നിട്ട് 1 അടി അടിക്കുക വീറ്റി. അത് കഴിഞ്ഞു, ഓ യെസ്, ഇപ്പോൾ ക്ലീൻ ക്ലീൻ ആയിട്ട് വരും, അപ്പം നമുക്ക് വാഷ് ചെയ്യാൻ എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ. ഇനി ഒരു പ്രധാന കാര്യം, നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കയ്യിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, കൈ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ ഫെർമെൻറ്റേഷനൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റാകും. അപ്പോൾ ദോശയ്ക്കും ഇഡ്ഡലിക്കുമുള്ള ബാറ്റർ ആണെങ്കിലും അപ്പത്തിനുള്ളതാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഒന്നുമില്ല, ആസ് യൂഷ്വൽ നമ്മളൊരു 1/4 ഭാഗം ഇങ്ങനെ അടച്ചു വയ്ക്കും, 3/4 കണ്ടോ. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് അത് ഫെർമെൻ്റ് ആകുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാറില്ല, എപ്പോഴും ഈ രീതിയിലാണ് ചെയ്യുന്നത്. കുറച്ചിങ്ങനൊരു ശകലം, ഒരല്പം ഒരു ഓപ്പണിങ് കൊടുത്തിട്ട് വയ്ക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമ്മൾ വെച്ച മാവാണ് ഇവിടെ തുറന്ന് കാണിച്ചു തരാം. വേറെ
ഇതുപോലെ ഞാൻ നേരത്തെ തന്നെ ഒരു 10 മണിക്കൂർ മുന്നേ അരച്ച് ഫെർമെന്റ് ചെയ്യാൻ വെച്ച മാവ് ദേ നോക്കിക്കോളൂ എങ്ങനെയുണ്ടെന്ന് അടപ്പ് തുറന്ന് കാണിക്കാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് റെഡി പാലപ്പത്തിൻ്റെ ഇനി അത് ഉണ്ടാക്കുന്ന ബാക്കി കാര്യങ്ങൾ എണ്ണ പുരട്ടണം തവി വേണം അപ്പച്ചട്ടി അപ്പോൾ അപ്പച്ചട്ടിയും റെഡി ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഞാൻ ദേ അപ്പത്തിൻ്റെ മാവ് കലക്കാൻ പോവാണ് തവി ഇടുമ്പോൾ ഇത് താഴ്ന്ന കാഴ്ച നോക്കുന്നു യെസ് അയ്യോ താഴ്ന്നു താഴ്ന്നു പോകുന്നുണ്ടോ നോക്കൂ നമ്മൾ അരച്ച് വെച്ചപ്പോൾ എത്ര ലൂസായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ അപ്പോൾ ഫെർമെൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്യാം പക്ഷേ ഈ ഒരു കട്ടിയിൽ നമുക്ക് പാലപ്പം ചൂടാൻ പറ്റില്ല പക്ഷേ ഒരു പക്ഷേ വെള്ളപ്പമാണെങ്കിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ല ഇതിനെ കട്ടിയിട്ട് അല്പം കൂടെ ഒന്ന് ലൂസാക്കിയാൽ മതി വെള്ളയപ്പത്തിന് ഇതിപ്പോൾ പാലപ്പത്തിൻ്റെ ആക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കണം അതിന് ഒന്നുകിൽ വെള്ളമാകാം അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി എക്സ്ട്രാ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല അത് നമ്മളുടെ ഇഷ്ടം വെള്ളം ഒഴിക്കണോ തേങ്ങാപ്പാലാണോ ഒഴിക്കേണ്ടത് ഇഷ്ടത്തിന് ചെയ്യാം കാര്യം തേങ്ങാപ്പാൽ ചേർത്താണ് അരച്ചത് എന്ന് പറഞ്ഞ് കുറച്ച് തേങ്ങാപ്പാലും കൂടി ആയാലും കുഴപ്പമൊന്നുമില്ല ഒരു കാൽ കപ്പ് തേങ്ങാപ്പാലും കൂടി ആകാം അല്ലെങ്കിൽ അല്പം വെള്ളമാകാം ഇതിൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ അപ്പോൾ ഞാനിപ്പോൾ വെള്ളം തന്നെ ഒഴിക്കുന്നത് ആവശ്യാനുസരണം ഒഴിക്കാം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം എടുത്തുകൊണ്ട് വന്നു ഇച്ചിരി കൂടെ വേണം ഇനി ഒരു പക്ഷേ നമ്മൾ വെള്ളമോ തേങ്ങാപ്പാലോ ഒഴിച്ച് ലൂസാക്കുമ്പോൾ കുറച്ച് ഓവറായിട്ട് ലൂസായി പോയി അയ്യോ ഇനി എന്ത് ചെയ്യുമെന്ന് തോന്നിയാൽ ലൂസ് കൂടിപ്പോയെന്ന് തോന്നിയാൽ ഒരല്പം അരിപ്പൊടിയും കൂടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്തായാലും അരിപ്പൊടി ഉണ്ടാവുമല്ലോ അങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിലും ചെയ്യാം കേട്ടോ ഇപ്പോൾ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നതെങ്കിൽ തേങ്ങാപ്പാൽ ഒരു കാൽ കപ്പ് ഒഴിച്ചിട്ട് ഒന്ന് അല്പം വെയിറ്റ് ചെയ്യുക ഒരു 10 മിനിറ്റ് കൊടുക്കുക എന്നിട്ടുണ്ടാക്കിത്തരാം അപ്പോൾ കുറച്ചുകൂടെ പിന്നെയും പിന്നെയും ഫോമുണ്ടാവും ഇനി നമുക്ക് കുറച്ച് എണ്ണ കുറച്ച് എണ്ണ എടുത്തിട്ട് അല്പം മതി കല്ലിൽ തടവാനാണ് നോൺ സ്റ്റിക്കാണ് പക്ഷേ എൻ്റെ നോൺ സ്റ്റിക്കൊക്കെ പോയില്ലേ ഇച്ചിരി തടവിയാലേ പറ്റുള്ളൂ അതെ ഇച്ചിരി എണ്ണ തടവി ഇനി എന്താ ഇനി ഞാൻ മാവ് കോരി കഴിക്കാൻ പോകുന്നു ഒരു തവി മാവ് ഒഴിച്ചിട്ട് അപ്പോൾ ഇച്ചിരി കൂടെ ലൂസാകണം മനസ്സിലായല്ലോ ഇത് അത്രയും ലൂസല്ല എന്നിട്ട് ഇങ്ങനെ ചെറിയ കൊമളകൾ വരുന്നുണ്ടല്ലോ ഉണ്ടല്ലോ ചെറിയ ചെറിയ ബബിൾസ് ആ സമയമാകുമ്പോൾ ബബിൾസ് കണ്ടു തുടങ്ങി ഇങ്ങനെ നമ്മൾ അടച്ചിടാം ഒരു അല്പം വെള്ളം കൂടി വേണം ഒരു അല്പം അപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഞാൻ കാൽ കപ്പ് വെള്ളം ഒഴിച്ചു എന്ന് പറയാം അപ്പോൾ കൺസിസ്റ്റൻസി നോക്കുക നമുക്കിങ്ങനെ ചുറ്റിക്കാൻ പാകത്തിനുള്ള ലൂസാണ് വേണ്ടത് അതിലേക്ക് എടുത്ത് ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിക്കുമ്പോൾ അത് ചുറ്റി വരണം ഇനി നമുക്ക് നോക്കാം യെസ് നമ്മുടെ പാലപ്പം റെഡി സോഫ്റ്റ് ആയിട്ടുള്ള എണ്ണ പോലെ ഇരിക്കുന്ന പാലപ്പം അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ അപ്പം ചുട്ടുകൊണ്ടേ ഇരിക്കണം ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ അടയ്ക്കുന്നത് അപ്പം നമ്മൾ അരി അരിച്ചുണ്ടാക്കുന്ന പാലപ്പം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ആയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരുപാട് മൂപ്പിക്കാണ്ട് എടുക്കുന്നതാണ് നല്ലത് ഇതൊരു വൈറ്റ് കളറായിരിക്കും നല്ല പ്യുവർ വൈറ്റ് നോക്കൂ സോഫ്റ്റ് വൈറ്റ് പാലപ്പം ഉവാ ഇത് ചൂട് ചൂടായിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ് ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ്സ് ഒന്നും അത്രയും ഒരുപാട് മൂപ്പിച്ച് കഴിഞ്ഞാൽ സൈഡ്സൊക്കെ ഹാർഡാകും
ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിനോടൊപ്പം തേങ്ങാപ്പാലാണ് കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് മുമ്പ് തേങ്ങാപ്പാൽ ഒരു കാൽ കപ്പ് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. 10 മിനിറ്റ്സ് കഴിഞ്ഞ് ഉണ്ടാക്കിയത് അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആൻഡ് സോഫ്റ്റ്നെസ്സിന് വലിയ വ്യത്യാസം ഉണ്ടാവില്ല, എന്നാലും സ്വാദിൻ്റെ കാര്യത്തിൽ മുന്നേ നിൽക്കുക. പിന്നെ ഇതിലിപ്പോൾ നമ്മൾ ഈസ്റ്റ് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിനൊരു കളറ് എപ്പോഴും വൈറ്റിഷാണ്, കൂടുതലും വൈറ്റ് കളറായിരിക്കും. ഇത് ഒരുപാട് മൂപ്പിക്കാണ്ട് എടുക്കുക. മൂപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ബാക്ക് സൈഡ് കണ്ടില്ലേ, ഇത് ഈ സൈഡിൽ ഈ സൈഡൊക്കെ ഒരുപാട് അരികൊക്കെ ഭയങ്കര ക്രിസ്പി ആക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. ചൂടോടുകൂടിയാണെങ്കിൽ ഓക്കെ, തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി നിങ്ങൾക്കൊരു കുറച്ച് ബ്രൗണിഷ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരല്പം ഒരു നുള്ള് സോഡാ പൊടിയും കൂടി ചേർത്താൽ മതി, അപ്പോൾ കളറ് മാറി വരും. പിന്നെ മാവിലേക്ക് ഇതിലിപ്പോൾ ഞാൻ വളരെ കുറച്ചല്ലേ, 2 ടേബിൾ സ്പൂൺ മൺസാരല്ലേ ചേർത്തുള്ളൂ, മധുരമൊന്നും ഉണ്ടാവില്ല, പേരിന് വേണ്ടിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഒരു 4 ടേബിൾ സ്പൂൺ വേണമെങ്കിലും ഇടാം. പിന്നെ അങ്ങനെ ആണെങ്കിൽ ഇതിന് കുറച്ചുകൂടെ കളറ് പെട്ടെന്ന് വരും. പഞ്ചസാര കൂടുതലിടുകയാണെങ്കിലും ആ അരികെല്ലാം കുറച്ചുകൂടി കളറ് കിട്ടും. ഇനി ഒരല്പം സോഡാപ്പൊടി, ഇതിപ്പോൾ മാവിൻ്റെ കുറച്ച് ഭാഗമല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു നുള്ളു മുഴുവൻ വേണ്ട. ഈ മാവിനനുസരിച്ച് അല്പം ഒരല്പം സോഡാപ്പൊടി ഞാനിങ്ങനെ ചേർക്കും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് വെച്ചേക്കാം, 2-3 മിനിറ്റ് മാക്സിമം 5 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ സോഡാപ്പൊടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കുറച്ചുകൂടി വ്യത്യാസം കാണാൻ സാധിക്കും. വീണ്ടും ഞാൻ കല്ലിച്ചിരി ചട്ടിയിൽ ഇച്ചിരി എണ്ണ തടവി, ഇനി നമ്മൾ ഒരു നുള്ളിൻ്റെ പകുതി ചേർത്ത സോഡാപ്പൊടി ചേർത്ത് ഈ മാവ് കുറച്ച് ഒഴിക്കാം. ടെക്സ്ചർ കുറച്ചുകൂടി പെട്ടെന്ന് മാറും, അങ്ങനെയാണ് ഒരു വ്യത്യാസം വരും. ഭയങ്കര ഇത് നല്ല വൈറ്റ് കളറിലെ പൂ പോലത്തെ പാലപ്പം. ഇനി അത് കുറച്ച് ഡിഫറൻ്റ്. ഓരോ കാര്യം ചേർക്കുമ്പോഴും അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും. ഈസ്റ്റേ ചേർക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞില്ല, വേണമെങ്കിൽ ഈസ്റ്റ് ഇല്ലാണ്ടും ചെയ്യാം. തേങ്ങ വെള്ളത്തിലോ കരിക്കം വെള്ളത്തിലോ ഇച്ചിരി പഞ്ചസാര ഇട്ട് വെച്ചിരുന്നാൽ മതി, അത് ചേർത്തിട്ട് അരയ്ക്കുക. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ കറക്റ്റ് ഫോർമൻറ്റഡ് ആയിട്ടിരിക്കും. പിന്നെ തേങ്ങാപ്പാലിലാണ് നമ്മൾ അരച്ചത്, അതിന് പകരം 1 കപ്പ് തേങ്ങയും 2 കപ്പ് അരിയും പഞ്ചസാര ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 1/2 കപ്പ് ചോറും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് ഇതുപോലെ തന്നെ ഈസ്റ്റിന് ഒന്നുകിൽ ഈസ്റ്റ് ഇളക്കി വയ്ക്കുക 3/4 ടീസ്പൂൺ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തേങ്ങാവെള്ളം പഞ്ചസാര ഇട്ട് ഇളക്കി വയ്ക്കുക. രാവിലെ എടുത്തിട്ട് തേങ്ങാപ്പാൽ കുറച്ച് ചേർത്തിട്ട് ലൂസാക്കുക, അല്ലെങ്കിൽ വെള്ളം ചേർത്ത് ലൂസാക്കുക, അങ്ങനെയും ചെയ്യാം. പിന്നെ ഇതുപോലെ ഒരു നുള്ള സോഡാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. അതേ നോക്കിയപ്പോളൂ എന്തായി, ഇപ്പോൾ കണ്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സൈഡ്സ് മുഴുകി വരുന്ന രീതി. ഓക്കെ, വെരി സോഫ്റ്റ്. ഇത് ഇച്ചിരി സോഡാപ്പൊടിയും കൂടി ചേർത്ത് കുറച്ചുകൂടി മൂപ്പിച്ചു, അപ്പോൾ അത് കളറ് കറക്റ്റായിട്ട് വന്നു. പിന്നെ മധുരം ഇച്ചിരി കൂടെ കയറ്റി ചെയ്യുകയാണെങ്കിലും ഇതുപോലെ കിട്ടും. ഇത് നമ്മൾ കുറച്ചുകൂടെ ലൈറ്റായിട്ട് ചെയ്തതാണ്, അധികം മൂപ്പിക്കാതെ സോഫ്റ്റായിട്ട്, ഈസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇനി ഒരെണ്ണം കൂടി ഉണ്ടാക്കാം. ഇനി ഉണ്ടാക്കുന്നത് ഏതാറിയാം, ഒരു മുട്ട കൊണ്ടൊരു അപ്പം, മുട്ടയപ്പം. ഇപ്പോൾ അപ്പത്തിൽ തന്നെ എത്ര വെറൈറ്റീസാണ്, എക്സ്പെരിമെൻസ് ആണല്ലോ ആൾക്കാർ ചെയ്യുന്നത് എപ്പോഴും. അപ്പം ചെറുതായിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞു, അപ്പം വെന്ത് കഴിഞ്ഞല്ലോ. ഇനി ഈ ഒരു സ്റ്റേജിൽ ഒരു മുട്ട പൊട്ടിച്ച് മിക്സായി പോലെ ഒഴിക്കുന്നു, എന്നിട്ട് വീണ്ടും പാത്രം അടച്ചു. പിന്നെ ഈ ഒരു സമയത്ത് ഈ മുട്ടയിൽ വേണമെങ്കിൽ ഒരു അല്പം ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, കുരുമുളക് പൊടി ചേർക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഒരല്പം ഉപ്പ് ചേർക്കുന്നു. ഓക്കെ, ദേ നമ്മളുടെ മുട്ടയപ്പം റെഡി, നല്ലതായിട്ട് മുരിഞ്ഞ്. ഹാ ഹാ ഹാ, ഇത് ചൂടോടെ കഴിക്കണം, എന്നാലേ കൊള്ളാവുള്ളൂ. ഇത്രയും മുരിഞ്ഞിരിക്കുമ്പോൾ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും. അകത്തൊരു മുട്ടയും മതി. ഹാ ഹാ, നൈസ്. മുട്ട പൊട്ടാണ്ട് സൂക്ഷിച്ച. ഓക്കെ, അങ്ങനെ ഒരു പെർഫെക്റ്റ് മുട്ടയപ്പം റെഡി.